അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും നിന്നെ നെഞ്ചിലേക്കിടാ തരക വൈതഴു നിന്നെ സ്വന്തമാക്കിടാ കാട്ടുമുല്ല പൂവ് കൊണ്ടടലമേലേ മോഹപ്പൂങ്കുരു വറന്നേ കര കാണാ കടലമേലേ മോഹപ്പൂങ്കുരുവി പറന്നേ മെല്ലാം മഹാജള നിന്റെ വീര്യമെല്ല നമ്മൾ അവിടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു പ്രോഗ്രാംസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മുന്നത്തെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അവിടെ ഒരു ഗുളികൻ ഒരു തെയ്യം കെട്ടൊക്കെ ഉണ്ടായിരുന്നു. തെയ്യത്തിൻ്റെ മറ്റൊരു ഇതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതാ ഇപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടാ, നല്ല അടിപൊളി ഫുഡായിരുന്നു. പിന്നെ നല്ല അടിപൊളി നമ്മളെ കേരളീയ ഭക്ഷണമായിരുന്നു കേട്ടോ. രഞ്ജോട്ട നല്ല തട്ടിലാണ് കേട്ടോ. തട്ടിയിട്ട് ഇവിടെ വേസ്റ്റ് ഒന്നും കാണില്ല. വേസ്റ്റ് വരെ തിന്നക്കണ് തോന്നുന്നു. കുറച്ചുണ്ട് അല്ലേ, ചിക്കൻ്റെ വേസ്റ്റും കൂടി ഇല്ല ഇല്ലല്ലേ. അങ്ങനെ നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ പോലെ അവിടുത്തെ ഒരു വർഷങ്ങളായിട്ട് ഉള്ള ഒരു തെയ്യത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ വീട്ടിൽ ചെറിയ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ അത്യാവശ്യം ഒരു ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല നല്ല രീതിയിലുള്ള ഭക്ഷണം. ഇതിപ്പോ നാടൻ കോഴിയുടെ ചെറിയ പീസാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ചെറിയ പീസല്ല, നാടൻ കോഴി കാര്യാക്കിക്കണു തിന്നത് കണ്ട് അത്രേ ഉള്ളു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് നാട്ടിലേക്ക് വേണ്ട എല്ലാവർക്കും അത്യാവശ്യം കൂടി ഒരു നല്ലൊരു ഭക്ഷണം നല്ല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ സന്തോഷം, നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്നിച്ചു കൂടാനും അതുപോലെ തന്നെ ഭക്തി സാന്ദ്രമായിട്ടും ബാക്കി എല്ലാ ഉപരി എല്ലാവരും ഒത്തുകൂടുന്ന ഒരു പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും ഈ ഒരു തെയ്യക്കോലം നമ്മൾ ഇടകെട്ടി നടന്നത്. അതുപോലെ തന്നെ പി ടി എ പ്രസിഡൻറ്റ് നമ്മുടെ കാരടുക്ക ജി എച്ച് എസ് കാരടുക്ക സ്കൂളിലെ പി ടി എ പ്രസിഡൻറ്റ് സുരേഷ് ഏട്ടനാണ്. അതുപോലെ തന്നെ മാങ്കോട്ടൻ കളരിയിൽ നമ്മുടെ നാട്ടിലെ കളരി ആശാന അപ്പൊ കളരി ആശാനം ഒന്നും പരിചയപ്പെടാണ്ട്. അപ്പൊ അതാണ്ടാ ഇങ്ങനത്തെ ഒരുപാട് രസികമായ ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരുപാട് രസകരമായ ക്യാരക്ടേഴ്സ്, ഒരുപാട് വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഗ്രാമത്തിൽ. അപ്പൊ ഈ ഗ്രാമത്തിൽ ഇനി ഒരുപാട് രസകരമായ ഇത് കാണാനുണ്ട് നമുക്ക്. കഴിഞ്ഞ വീട്ടിൽ കണ്ട അപ്പൊ മോഹനേട്ടനാണ് നമ്മളെ കൂടെ ഉള്ളത് കേട്ടാ. മോഹനേട്ടൻ മോഹൻ നമ്പ്യാർ അല്ലേ, അവരാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പൊ ഇന്ന് ഞങ്ങളിങ്ങനെ ഈ ഗ്രാമത്തിലൂടെ ഗ്രാമവും ഗ്രാമവാസികളെയും വ്യത്യസ്തമായ കലാകാരന്മാരൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ തേടി പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഗ്രാമത്തിൽ പോസ്റ്റ് മാസ്റ്ററായിട്ട് കുറേ കാലം സേവനം അനുഷ്ഠിച്ച ഒരാളായിരുന്നു മോഹൻ നമ്പ്യാർ. അപ്പോൾ ഈ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും. ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരു പോസ്റ്റ് മാസ്റ്റർക്ക് ഒരു ഗ്രാമത്തിലെ ആളുകളെ ഒരുപാട് ആളുകളെ അറിയാൻ സാധ്യത ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലഘട്ടത്തിൽ എപ്പോഴും പോസ്റ്റ്മാൻമാരോടായിരിക്കും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചറിയാം. അല്ലെങ്കിൽ അല്ലേ, നമ്മുടെ ഇന്ന ആള് എവിടെ അല്ലേ, അല്ലെങ്കിൽ ഇന്ന ആള് എവിടെ എന്നൊക്കെ ചോദിക്കുമല്ലേ. അന്നത്തെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെയല്ലേ. അപ്പൊ മോനേട്ടന്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് പോകേണ്ടത്. മോനേട്ടന്റെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്കൊക്കെ പോകുന്നത്. മോനേട്ടന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള സ്റ്റെപ്പാണ് കേട്ടത്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് പുറത്താണ് മോനേട്ടന്റെ വീട്. മോനേട്ടന്റെ വീട്ടിലെത്തി ണ്ട് കേട്ടോ മോനേട്ടൻ്റെ വീട്ടിൽ. പിന്നെ മോനേട്ടൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു അടിപൊളി മാനിൻ്റെ കൊമ്പ്, മാൻ്റെ കൊമ്പ്, അത് മാനിൻ്റെ കൊമ്പുണ്ട്. പിന്നെ കേട്ടോ സീലിങ്ങൊക്കെ ഫുള്ള് പഴയ കേരളത്തിൻ്റെ പഴയ മച്ചാണ് കേട്ടോ. മച്ചിൻ്റെ വീടാണ് ഇത്. ഇത് മോനേട്ടൻ്റെ വൈഫാണല്ലേ. നമ്മൾ ഇതാ മോനേട്ടൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു പൈനാപ്പിൾ ജ്യൂസ് കുടിക്കുന്നുണ്ട്. ഒരു വെറൈറ്റി പൈനാപ്പിൾ ജ്യൂസ് കണ്ടപ്പോൾ തന്നെ ഇത് കംപ്ലീറ്റ് ട്രാൻസ്പെറൻറ്റ് പൈനാപ്പിൾ ജ്യൂസ് കേട്ടോ. ആന ഉണ്ടാവുന്ന സ്ഥലം കേട്ടോ. അതെ, ആന വരാറുണ്ടായിരുന്നു. ആന ഒരുപാട് സംഭവങ്ങൾ നശിപ്പിക്കുന്നൊക്കെ ഉണ്ട് സ്ഥലത്തൊക്കെ ഉണ്ട്. അത് ചില സമയങ്ങളിൽ അത് ഒന്നാമത് അതിനുള്ള ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറയുമ്പോഴല്ലേ ശരിക്കും അത് അങ്ങനെ വരുന്നത്. വാഴ അതിൻ്റെ പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. ആ വാഴക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തേടി തേടി പോകുന്നത്. അപ്പോൾ ഇവിടെ വാഴ കണ്ടാലും അത് വാഴക്ക് വേണ്ടി മാത്രം പോകും. മറ്റേ അതിൻ്റെ ഇടയിൽ കിട്ടിയ കഴിവുകൾ നശിപ്പിക്കും. റോട്ടിലൂടെ കയറുന്നു കേട്ടോ. കുറച്ച് സൈഡിൽ പോവാം, അതിൻ്റെ ചവിട്ട് കാണിച്ചു തരാം. ആന ചവിട്ട് ഇത് വഴിയാണ്. ഇവിടേക്ക് ആന വരാറുണ്ട്.
ആന ആക്രമിക്കോ മനുഷ്യനെ? ആക്രമിക്കും. ഏഹ്, ഓപ്പോസിറ്റ് നിന്നാലത് ഇതാണ് ചവിട്ടാണ്. ആനന്റെ ചവിട്ടുകളാണ് ഇതൊക്കെ അല്ലേ? ഇതാണ് ചവിട്ട്, അതാണ് ചവിട്ട്, അതാണ് ചവിട്ട്. ഇതിപ്പോ മിനിയാന്ന് കരിയാണ്. ഇതില്ലേ? ആന വളരെ വേഗത്തിൽ അതി കൂടെ പോവാം. നമ്മൾ ഓടിയാലും എത്തൂല. ഇല്ല, ഇതെങ്ങനെ അറിയാം സെയിം ആന എന്ന് പറയാൻ കാരണം? എന്റെ ചവിട്ടി ഏരിയയിൽ ആന ഉണ്ട്. എവിടെങ്കിലും എന്റെ ഫോറസ്റ്റിലുണ്ടല്ലോ. മേലെ ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ് ഇപ്പൊ പോയ ആന ചവിട്ടും. ഒരു ആറുമാസം മുമ്പേ വന്ന ചവിട്ട് ഇവിടെ ബാക്കിയുണ്ട്. അപ്പൊ അതിന്റെ അളവെല്ലാം നോക്കുമ്പോ അതേ ആനയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പുറത്തപ്പുറത്ത് വന്നിട്ടുള്ളേ. അപ്പൊ നമ്മൾ ഈ കൊട്ടൻകുഴി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് കേട്ടോ. ആ ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്താണ് ഇപ്പൊ ഉള്ളത്. ഇന്നതൊക്കെ എങ്ങനെ? അത് വെറുതെ ഇത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരിക, അതോ വെറുതെ ഇങ്ങനെ വരിക? ഈ അതായത് പുഴവക്കത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുന്നത് എന്തുകൊണ്ടാ? അതിന് തീറ്റ സാധനമില്ല. കാട്ടിൽ അതിന് ആവശ്യമില്ല, തീറ്റ സാധനങ്ങളില്ല. തീറ്റ സാധനങ്ങളില്ലാതിരിക്കുമ്പോൾ അവരെ നാട്ടു കൃഷിപ്രദേശത്ത് ഇറങ്ങും. അവിടെ തെങ്ങുണ്ട്, കഴുങ്ങുണ്ട്, വാഴയുണ്ട്, ഇഷ്ടംപോലെ വാഴയുണ്ട്. അപ്പം അതിൻ്റെ മെയിൻ ഭക്ഷണമാണ് വാഴ. അപ്പോൾ വാഴയ്ക്ക് വേണ്ടിയിട്ട് അത് എവിടെ വേണമെങ്കിലും ഇറങ്ങും. ഇല്ലെന്നാ ഷെഡ്യൂൾഡ് ട്രൈബൽ. അപ്പോൾ അവരെ വീടുകളാണ് ഇപ്പോൾ കുറച്ചുകൂടെ മോഡേണൊക്കെ ആയി വീടുകളൊക്കെ. ഇല്ലമാതിരില്ല, വീടല്ല, പണ്ടില്ല മാതിരി. പണ്ട് കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി. നായ അവിടുന്ന് ഇവിടുന്ന് ഓടിയിട്ടൊക്കെ വരുന്നുണ്ട്. ഒന്നും സംഭവിക്കില്ല അല്ലേ? നിയാസിനെ തൊടാൻ വിടൂല. മോഡേൺ ആയി. അതെ, സർക്കാർ അവരൊക്കെ സർക്കാരിന്റെ കാശിലാന്ന്. അതൊക്കെ ലൈഫിന്റെ ഭവന പദ്ധതികളായിരിക്കും ഭാഗമായിട്ട് അല്ലേ? ഇതാ ഇത് എന്താ പേര്? കുമാരൻ. എന്താ ചെയ്യുന്നത്? പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവരും അല്ലേ? ഇവിടെയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പം ഇവിടേക്ക് ഇങ്ങനെ കാട്ടിലുള്ളവർക്കൊക്കെ എങ്ങനെ ഭൂമി, ഇവർക്കൊക്കെ ഭൂസ്വത്ത് എങ്ങനെയാണ്? പട്ടയം പതിച്ചു കൊടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്? റവന്യൂ ഭൂമിയാണ്. റവന്യൂ ഭൂമി. അവർക്ക് പട്ടയോ കാര്യങ്ങളൊന്നും ഇല്ല? അവർക്ക് പട്ടയോ കാര്യങ്ങളൊന്നും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. പിന്നെ അവർക്ക് പതിച്ചു കൊടുത്ത് പതിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഇപ്പൊ അവര് കൃഷിയില്ല ചെയ്യുന്നത്. ആ പതിച്ചു കൊടുത്ത ഭൂമിയിലെ കൃഷി ചെയ്യാൻ പാടുള്ളൂ അല്ലേ? പതിച്ചു കൊടുത്ത ഭൂമിയിലെ കൃഷി, അല്ലെങ്കിൽ ഏത് സമയത്തും അത് ഇതായി പോകും. നാം ആവശ്യമാകും. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഇവിടെ എത്തിയപ്പോള് കണ്ടോ, ഈ കാടിന്റെ ഉള്ളിൽ ഇവിടെ എത്തിയപ്പോ ഒരു എന്താ പറയുക, മൂന്നും കൂടി ചെറിയൊരു ജംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. ചെറിയ കാടിന്റെ ഉള്ളിലുള്ള ഒരു ജംഗ്ഷൻ. അപ്പൊ നമ്മളെ കൂടെ ഉള്ള പ്രിജിൻ കേട്ടോ, പ്രിജിൻ 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 ഒരു ഈ ഗ്രാമത്തിലെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. പിന്നെ ഇത് പ്രിജിന്റെ പഴയ തറവാടാ പ്രിജിനെ? ഇവിടെ ഒരു ഫോട്ടോസ് ഒക്കെ കാണുന്നുണ്ടല്ലോ പ്രിജിനെ. ജി വി എച്ച് എസ് എസ് എന്താണ്? ആരുടെ ഫോട്ടോസാ? ചേട്ടന്റെ ഫോട്ടോസാ? ചേട്ടൻ എന്തിലുണ്ടാ? ചേട്ടൻ എന്തിലുണ്ടാ? എവിടെ? മൂന്നിലത്താണ് അല്ലേ? അപ്പോൾ ഇത് പ്രജിൻ്റെ പഴയ തറവാടാണ് കേട്ടോ. പ്രജിനെ നമ്മളിപ്പം വീഡിയോസിലൊക്കെ കാണുന്ന പ്രജിൻ്റെ പഴയ തറവാട്ട് വീടാണിത്. അപ്പുറത്ത് പ്രജിൻ്റെ ആരാണ് പ്രജിനത്? ആരാ വീട്? വല്യച്ഛൻ്റെ വീട് അല്ലേ? അപ്പുറത്ത് പ്രജിൻ്റെ വല്യച്ഛൻ്റെ വീട്. ഇവിടെയൊക്കെ കുറേ വിറകൊക്കെ കട്ടിയിട്ടിട്ട് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു തറവാട് മറ്റേ വിറകും പേരയിക്കണോ മാറിയിട്ടുണ്ട്. പത്തായ അല്ലേ? ആ പത്തായ ഉണ്ടോ അവിടെ? നെൽപ്പത്തായോ? അപ്പോൾ പ്രജിൻ്റെ നെൽപ്പത്തായൊക്കെ ഇവിടെ ഉണ്ട്. നെൽപ്പത്തായം ഒന്ന് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ നെല്ല്, നെൽപ്പത്തായം നെല്ലുണ്ടാ? പത്തായം മാത്രമേ ഉള്ളൂ? പത്തായം ഉണ്ട്, പഴയ കാലത്തുണ്ടല്ലോ. ഒരു പഴയ കാലത്തൊക്കെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ എത്ര പാറ നെല്ലുണ്ട് ചോദിക്കും. വേണ്ട, ഇവിടെ മിക്ക വീടുകൾക്കും സാധാ പോലെ നമ്മളെ മറ്റുള്ള മേഖലയിൽ പോലെ അല്ല കേട്ടോ. ഈ കാസർഗോഡ് മേഖലയിൽ മിക്കതും കിണറുകൾ തുരങ്കമാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ തുരങ്കം നമ്മളെ മുന്നത്തെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായ തുരങ്കം കണ്ടിട്ടുണ്ടാവും. ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പട്ടിയുണ്ട് കണ്ടാ. കയറയച്ച് വിട്ട കടിച്ച് പീസാക്കേണ്ട സാധനമാണ് കണ്ടാ. കണ്ടാ നല്ല സ്ട്രോങ് സാധനമാണ്. ഏതാണ് അത് ബ്രീഡ്? ലാബ് ബ്രീഡാണ് കണ്ടാ. തുരങ്കം കണ്ട, തുരങ്കത്തിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമോ? എന്നാ വലിയ തുരങ്ക? കട്ടിങ് ഉണ്ട്, കട്ടിങ് ഉണ്ട്. എത്ര ദൂരം ഉണ്ടാവും? എനിക്കറിയില്ല. അത്യാവശ്യം ദൂരം ഉണ്ട് അല്ലേ? ഇവിടെ എങ്ങനെ വെള്ളം വരിക ചെയ്യാ? ഇപ്പൊ വെള്ളം ഇല്ല. അപ്പൊ വേസ്റ്റ് ഒക്കെ തുരങ്കത്ത് കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ?
എന്നാ ഈ തരംഗം ഈ തരംഗത്തിൽ നിന്നാണ് വെള്ളം വരട്ടെ അത് ഇങ്ങനെ പോയിട്ട് എത്ര ഉള്ളിലേക്കൊക്കെ കട്ടിങ്സ് ഉണ്ട് അല്ലേ ഇവിടെ മഴക്കാലത്ത് വരുന്നുള്ളൂ ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ ഇവിടെ പലയിടത്തും ഇപ്പോഴും വെള്ളം വരുന്ന ഈ തരംഗത്തിൽ തന്നെയാണ് കേസാദ കിണർ ഇവിടെ കൊഴിക്കൽ വളരെ കുറവാണ് അല്ലേ ഇവിടെ അടുപ്പത്ത് ചോറ് വീഴുന്നുണ്ട് കേട്ടാ ഉച്ചക്കൊക്കെയുള്ള ചോറ് വീഴുന്നോണ്ടിരിക്കാണ് കുളങ്ങളാണ് കുളങ്ങളല്ലേ കുളങ്ങളിൽ നിന്ന് വെള്ളം കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ പറ്റും കുടിക്കാനുള്ള വെള്ളം ആ അപ്പൊ കൂടുതലും ഇവിടെ കുളങ്ങള് തുരങ്കം ഇതിനൊക്കെ വെള്ളത്തിന് ആശ്രയിക്കുന്നുണ്ട് എല്ലാ കേരളത്തിലെ മറ്റുള്ള മേഖല പോലെ കിണറുകൾ ഇവിടെ വളരെ കുറവാണ് കേട്ടോ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് കാരണം മലയോര മേഖല ആകുമ്പോൾ മുന്നത്തെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ കണ്ടാൽ അറിയും എന്താണ് തുരങ്കം എന്നും തുരങ്കത്തിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ ആ വീഡിയോ പോയിട്ട് കാണാം ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കണ്ടാൽ തുരങ്കത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ മനസ്സിലാവും തേങ്ങ വിളിക്കാം കാര്യമായിട്ട് തേങ്ങ പൊളിക്കുന്ന പരിപാടിയിലാണ് അല്ലേ തേങ്ങ പൊളിക്കുന്ന പരിപാടിയിലാണ് എത്രണം വിളിച്ചോ എത്രണം വിളിച്ചേ നാന്നൂറായി എപ്പോൾ തുടങ്ങിയതാ ഒരു മണിക്കൂറിന് എത്ര പൊളിയുണ്ട് ഡൈലി ഒരു 1000 പോവാ 1000 വിളിച്ചോ ആ ഇയാൾ നല്ല സ്പീഡാ ഭയങ്കര സ്പീഡല്ലേ കൈ 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 വിളിച്ചല്ലേ കൈ വിളിച്ചല്ലേ ഓ പൊളിന്ന് ചെയ്യുന്നുണ്ട് ഇല്ലല്ലോ ചേട്ടാ എങ്ങനെയാ നിങ്ങക്ക് ഈസി ആയില്ല നിങ്ങക്ക് തീമല് വന്ന് പുള്ളിഞ്ഞ് തേങ്ങ പൊളിമലാണ് എത്ര തേങ്ങ പൊളിച്ചാണ് മൊത്തം ഉണ്ടാവും അത് ശരി അത് ശരി എത്ര ഉറപ്പ കിട്ടും 1500 തേങ്ങ പൊളിച്ചാല് ഒരു തേങ്ങ 1 രൂപ അതെ സാറാള 1500 തേങ്ങ ആരാ ആദ്യം കൂടുതൽ പൊളിച്ചിട്ടു ഓൽക്ക് ഇത് ആരാണ് മത്സരം ആവണം അല്ലേ ഇത് മുഴുവൻ മൂപ്പര് വിളിച്ചു ഇന്ന് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ മൂപ്പര് മൊത്തം വിളിച്ചു അല്ലേ മിക്കവാറും നിങ്ങൾ തുടങ്ങേണ്ടി വരും മൂപ്പര് പോകുന്നു തോന്നുന്നു ചേലേ മൂപ്പര് എത്ര തേങ്ങ വിളിച്ചേ 10 തേങ്ങ കടലലമേലെ മോഗപ്പും ഗുരുവറന്നേ കര കാണാ കടലലമേലെ മോഗപ്പും ഗുരുവി പറന്നേ അറവിക്കടലാലും പോലെ മറന്നുപോയി ഇളം തന്നെ ലീണം പാടിവാ തെയ്യന്താര കര കാണാ കടലലമേലെ മോഗപ്പും ഗുരുവി പറന്നേ പിന്നൊന്നും വേണം ഇത് വേണം ചിത്തിരത്തോണിയിലക്കരെ പോകാൻ ഓ ചിത്തിരത്തോണിയിലക്കരെ പോകാൻ എത്തിടാമോ പെണ്ണേ ചിറയും കീഴിലെ പെണ്ണേ ചിറയിൽ ചീലങ്ക കെട്ടിയ പെണ്ണേ ചിത്തിരത്തോണിയിലക്കരെ പോകാം ഓ മാലി തീർക്കും നാണമുണർത്തും പെണ്ണേ മലർ മാലി കൊണ്ട് കെട്ടിയിട്ടു എന്നെ മാലി തീർക്കും നാണമുണർത്തും പെണ്ണേ മലർ മാലി കൊണ്ട് കെട്ടിയിട്ടോ എന്നെ നല്ല നാള് നോക്കി നിൻ കഴുത്തിൽ താലി കെട്ടും ഞാൻ നല്ല നാള് നോക്കി നിൻ കഴുത്തിൽ താലി കെട്ടും ഞാൻ നാളെ മണിക്കുടിലിൽ കൈപിടിച്ച് കുടിയിലിരുത്തും ഞാൻ കുടിയിരുത്തും ഞാൻ ചിത്തിരത്തോണിയിലക്കരെ പോകാം ഓ എസ് ടി കോളനിയിലാണ് എത്തിയിട്ടുള്ളത് കൊട്ടൻകുഴി എസ് ടി കോളനിയിൽ ആയി ഏട്ടാ ഉങ്ങ പേര് സതീശൻ അല്ലേ ആ സതീശേട്ടന് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇപ്പം ഇവിടെ വലിയൊരു ആട്ടിൻ്റെ കൂട് കാണുന്നുണ്ട് ആട്ടിൻ കൂടുണ്ട് ആയി ആ അപ്പം നമ്മൾ ഇവിടെ ഇവിടെ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ആയി ഇന്ന് വേറെ പാട്ട് പറഞ്ഞ കേട്ടാ എന്താ സംഭവിച്ചല്ലേ മറ്റൊരാളുതാ പേരെന്താ കവണ വെച്ചിട്ട് പിടിക്കുന്ന
കാട്ടിലിന്റെ ഉള്ളിൽ ഒരു ഫ്രീക്കാണ് ഫ്രീക്കാൻ പേര് പേര് പേരെന്താ? എന്റെ പേര് പ്രസാദ്. പ്രസാദ് പ്രസാദ്, ഞാൻ പെയിന്റിന് പണി എടുക്കുന്നത്. അയ്യോ, ഓ ഭയങ്കര ജിമ്മാണല്ലോ ആള്. ഏണ്ടാ, എത്ര സിമ്പിൾ ആയിട്ട് ഏട്ടിക്കൊണ്ട് പോണണാ. പേര് സനൽ. സനലിന്റെ വീട് അതെ. ആ, അപ്പൊ സനലിന്റെ വീട് ഒരു കോൺക്രീറ്റഡ് വീടാണ് കേട്ടോ. അപ്പൊ സനൽ വീടിന്റെ ഉള്ളിൽ കയറി കേട്ടോ സനല. അപ്പൊ ഇവിടെ എങ്ങനെ ഈ വീട് എങ്ങനെയെന്ന് വെച്ചാൽ കണ്ട, ഒരു സിറ്റ് ഔട്ട് ഉണ്ട്. സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ നായ അവിടുന്ന് ഭയങ്കര കൊരക്കുന്നുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിന്റെ ഉള്ളിലേക്ക് പോയാൽ ആദ്യം തന്നെ ഫസ്റ്റ് തന്നെ കണ്ട കിച്ചൺ ആണ് വരെ വരിക കണ്ടോ. അടുക്കള അല്ലേ, ഇവിടെ വീടുകൾക്കൊക്കെ ആദ്യം അടുക്കളയാണ് വരിക അല്ലേ. ആദ്യം അടുക്കള, ഭക്ഷണം കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളൂ. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട് ഈ വീടിന്. അതേപോലെ ഇവിടെ ഒരു റൂമുണ്ട് ഈ വീടിന് കണ്ടോ. പിന്നെ ഇത്രയും ഇതായിട്ടുള്ള ഒരു ഒരു വീടാണിത്. സനൽ എത്ര വരെ പഠിച്ച്? എട്ട് വരെ. ആ, അവിടുന്ന് കുറച്ചുകൂടെ ഇങ്ങോട്ട് വരുമ്പോഴേ ഇവിടെ പിന്നെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ. ഒരു ഓല മേഞ്ഞ വീടാണ്. അതേപോലെ ഇവിടെ ഇങ്ങനെ മറച്ച് കെട്ടി ഓല ഇതാക്കിയിട്ടുള്ളൊരു വീടുണ്ട്. ഈ വീട് എന്ന് പറയുമ്പോൾ കുറച്ച് കോൺക്രീറ്റഡ് വീടുകളാണ്, കോൺക്രീറ്റ് ചെയ്ത വീടാണ് ഇവിടെ. ഓ, നായ ഇങ്ങനെ മോങ്ങുന്നുണ്ട് കേട്ടോ. നായ മോങ്ങുന്നുണ്ട്. പിന്നെ അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, ഈ വീട് ഫുൾ കോൺക്രീറ്റഡ് വീടാണ്. അതേപോലെ തന്നെ ഈ വീട് കാരണം കുറച്ചുകൂടെ ഇവിടെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, സൗകര്യവും. ഇവിടെയാണ് പുറത്താണ് കിച്ചൺ. പിന്നെ അതേപോലെ ഇവർ പ്രധാനമായിട്ടും ഒരു ഒരു വരുമാന മാർഗം എന്ന് പറഞ്ഞാൽ വീട്ടിലേറെ നല്ല ഉഷാറായിട്ട് ഇവർ ആടിൻ്റെ കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ആ ഇതിൽ നിന്നാണ് പാലും പാലുൽപ്പന്നങ്ങളൊക്കെയാണ് ഇവരെ ജീവിതത്തിൻ്റെ വരുമാന മാർഗങ്ങൾ കേട്ടോ. പിന്നെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ വീടുണ്ട്. പിന്നെ ഇത് പറഞ്ഞാൽ ശരിക്കും ബോർഡർ ഏരിയയാണ്. അതായത് ഈ ഏരിയയിൽ അപ്പുറത്ത് കുടുംബം വനമാണ്. അപ്പോൾ കാട് നായ ഇങ്ങനെ കുറക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് ഇവിടുന്നൊക്കെ. അപ്പോൾ ഈ വനത്തിൻ്റെ അപ്പുറത്തേ ആന ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെയ്യാറുണ്ട്. ആന ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് ഇങ്ങനെ വരും കേട്ടോ. പലരും ശല്യം ചെയ്യുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നം പെടുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. കാരണം അപ്പോൾ മാത്രമല്ല ഇവർക്ക് ആടിൻ്റെ കൂടൊക്കെ നല്ല സെറ്റാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കും കേട്ടോ. നായകളൊക്കെ കിടന്ന് തിരിയുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണിക്കാം. വീടിനുള്ളിൽ കയറിക്കോട്ടെ. കേട്ടെ, അതുപോലെ വീടിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അടുക്കളയാണ് കാണട്ടോ. ഫസ്റ്റ് അടുക്കള ഉണ്ടാവുക. അതേപോലെ ഇവിടെ റൂം, അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു റൂം. ഇങ്ങനെ രണ്ട് റൂമുകളായിട്ടാണ് ഇവിടെ ഉണ്ടാവുക ഒരു വീടുകളൊക്കെ കേട്ടോ. അതായത് പൊതുവെ എപ്പോഴും കയറി വരുന്നവിടെ തന്നെ അടുക്കള, അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള നമുക്ക് ഡൈനിങ് ഹാള്, കിച്ചണ്, മറ്റ് സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ, അവരുടെ ജീവിത നിലവാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും. കാരണം എപ്പോഴും കണ്ടോ അടുക്കള, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുക, അതായത് വിശപ്പടക്കുക എന്നുള്ളതാണ് മെയിൻ പ്രയോറിറ്റി. പലപ്പോഴും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്കെപ്പോഴും എന്താണ്, നമുക്ക് ജീവിതത്തിലുള്ള ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പേരെന്താ? ശ്രീജിത. ശാരിക. പേര് ശ്രീനാഥ് അല്ലേ. ഒരു പാട്ട് പാടുക. കറുകറുത്തവളേ കരിനീല കണ്ണാളേ, കാത്തു നിന്നെ കാൽക്കുഴങ്ങടി പുന്നാരേ. കറുകറുത്തവളേ കരിനീല കണ്ണാളേ, കാത്തു നിന്നെ കാൽക്കുഴങ്ങടി പുന്നാരേ. കണ്ട നാള് തൊട്ടു നിന്നെ നെഞ്ചിലേക്ക് ഞാൻ താരകമായി നൽകി സ്വന്തമാക്കിടാ. കണ്ട നാള് തൊട്ടു നിന്നെ നെഞ്ചിലേക്കിടാ, താരകമായി തഴുകി നിന്നെ സ്വന്തമാക്കിടാ. കാട്ടുമുല്ല പൂവ് കൊണ്ട് മാല താർത്തിടാം, എന്നും എൻ്റെ ചാരത്തേത്ത് മുത്തമേകിടാ. കാട്ടുമുല്ല പൂവ് കൊണ്ട് മാല ചാർത്തിടാം, ഇന്നും എൻ്റെ ചാര ചേർത്ത് മുത്തമേകിടാം. കറുകറുത്തവളെ കരിനീല കണ്ണാണേ, കാത്തു നിന്നെൻ്റെ കാക്കുഴങ്ങടി പുന്നാരേ. കറുകറുത്തവളെ കരിനീല കണ്ണാണേ,
അപ്പൊ നമ്മൾ ഈ കൊട്ടൻകുഴി എത്തിയപ്പോഴേ ഇവിടെ കുറച്ച് എന്താ പറയാ കുറച്ച് വേറെ കുറച്ച് കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് തിരുവാതിരയൊക്കെ കളിക്കുന്ന ഓക്കെ എന്താ കളിക്കുന്നത് തിരുവാതിര ആ മഹാദേവനോരു ദിവസം ആനയായി കാട്ടിൽ കളിക്കും കാലം പിടിയായി പിന്നാലെ പാർവതിയും ആർത്തു തീമർത്തു നടക്കും കാലം വേഗമേ ചെന്നങ്ങ ചോല കാട്ടിൽ വന്നു പീറന്നു ഗണപതിയും അരികത്തു വാഴും ഗണപതിയെ ഞാനിതാ ശ്രീപാദം കുമ്പിടുന്നേ സരസ്വതി പരിപാഹി പരാൽപരൂപിണി മഞ്ജുള ഭാഷിണി വിധിരമണി ഭാഷാങ്കുശവരദാഭയഹാരിണി പാപവിമോചിനി പാഹി കല്യാണി സരസ്വതി പരിപാഹി പരാൽപരൂപിണി മഞ്ജുള ഭാഷിണി വിധിരമണി കർണ പാർത്ഥസദൃശനാകില കർണ പാർത്ഥസദൃശനാകില കാർമുക പാണികളിൽ കാർമുക പാണികളിൽ നിർണയമിതു വാക്കിൽ മാത്രമല്ലോ നിർണയമിതു വാക്കിൽ മാത്രമല്ലോ നിന്റെ വീര്യമെല്ലാം മഹാജള നിന്റെ വീര്യമെല്ലാം മഹാജള അന്യരാലശക്യഭേദയന്ത്രം അന്യരാലശക്യഭേദയന്ത്രം ആശുമുറിച്ചില്ലേ നൃപകന്യക നിങ്ങൾ കണ്ടിരിക്കവേ നൃപകന്യക നിങ്ങൾ കണ്ടിരിക്കവേ കൈകലാക്കിയില്ലേ ജന്യശൂരനുത്തരകുരുരാജ്യം 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 ജപമൊടുവെന്നില്ലേ ശതമന്യുതന്നെ സമരഭുവി ശതമന്യു തന്നെ സമരഭുവി മടക്കിയ മാന്യവീരനല്ലേ കിരീടി അഷ്ടമൂർത്തി പാർത്ഥ വിക്രമങ്ങളെ അഷ്ടമൂർത്തി പാർത്ഥ വിക്രമങ്ങളെ അഴകൊടു കണ്ടില്ലേ പരികൃഷ്ടനായി കൊടുത്തു പാശുപദമതു തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ കിളി ചൊല്ലി കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും
ഒരു പഞ്ചവർണ കിളി ചൊല്ലി കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട് കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയഴി മുഖം കണ്ട് ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്.